പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട് ഒരു താലിബാനോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ ആക്കിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന കുറേയധികം താലിബാൻ ഫാൻസുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ താലിബാനെയും അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഒക്കെ ഇഷ്ടപ്പെടുകയും അതുപോലെയുള്ള ഭരണം നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞോ എന്നറിയില്ല, ലൈംഗിക അടിമകളാക്കുന്നതിനു വേണ്ടി സ്ത്രീകളെ തേടി താലിബാൻ എത്തിയിരിക്കുന്നു. ഭയന്ന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ താലിബാൻ ഏർപ്പെടുത്തുന്ന വിലക്കിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഈ ഓഗസ്റ്റ് 2-ന്, അതായത് മിനിഞ്ഞാന്ന്, കാബൂളിൽ സംഘടിച്ച സ്ത്രീകളെ സംബന്ധിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ഗൂഗിളിൽ ലഭ്യമാണ്. AFP-യിലാണ് എനിക്ക് കിട്ടിയത്. അമേരിക്കയും പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചല്ലോ, അത് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം താലിബാൻ വീണ്ടും അധീനതയിലാക്കിയ പ്രദേശങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ഭീകര ദിനങ്ങളെ ഓർത്ത് തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ദുരവസ്ഥയെ സംബന്ധിച്ച് തങ്ങളുടെ കുട്ടികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ലൈംഗിക അടിമത്വത്തെക്കുറിച്ച് 10,000-ക്കണക്കിന് സ്ത്രീകൾ വിലാപവുമായി ഭീതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. 1990-കളുടെ 2-ാം പകുതിയിൽ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാൻ നടപ്പിലാക്കിയ ക്രൂരമായ നിയമങ്ങൾ അതിന്റെ പൂർവാധികം ശക്തി എന്ന് പറഞ്ഞാൽ പോരാ, 10 മടങ്ങ് ശക്തിയോടെ വീണ്ടും അടിച്ചേൽപ്പിക്കപ്പെടാമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഓരോ പ്രദേശത്തെയും മത നേതാക്കളിൽ നിന്ന് ആ മേഖലയിലെ യുവതികളുടെ കണക്കെടുക്കുന്നുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നതോടെ ഭീതി കൂടുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ മതേതരത്വം തകർത്ത് അവിടെ ജനാധിപത്യം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്ത് എങ്ങനെ മതാധിപത്യം സ്ഥാപിച്ച് അവിടെ ഒരു താലിബാനോ പാകിസ്ഥാനോ ഒക്കെ ആക്കി മാറ്റാം എന്നു വിചാരിക്കുന്ന കുറച്ച് മതനിയമങ്ങളെ താലോലിക്കുന്ന പ്രാകൃതമായ ഒരു ഭരണ സംവിധാനം വരണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന മതമര ഊളകളോടാണ് ഈ വിഷയം നമുക്ക് അടിവരയിട്ട് സൂചിപ്പിക്കാനുള്ളത്. മതനിയമങ്ങൾക്കനുസൃതമായി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാമെന്ന നിലപാടാണ് ഇപ്പോൾ തങ്ങൾക്കെന്ന് താലിബാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ വിശ്വാസത്തിലെടുക്കാനാവില്ലെന്നാണ് അഫ്ഗാനിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. താലിബാന്റെ രീതികളെ സംബന്ധിച്ച് മതാധിപത്യമുണ്ടായാൽ, മതരാജ്യം വന്നാൽ, പൂർണമായും ഇസ്ലാമിക നിയന്ത്രണത്തിൻ കീഴിൽ ഒരു പ്രദേശമായി കഴിഞ്ഞാൽ അവിടെ ഏത് തരത്തിലുള്ള നിയമമാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ഇവരെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല എന്നാണ് പറയുന്നത്. നിലവിൽ താലിബാൻ നിയന്ത്രണം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ മുൻപ് അവർ അധികാരത്തിലിരുന്ന കാലത്തെ നിയമങ്ങളൊക്കെ, അതായത് പ്രാകൃതമായ മതനിയമങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭീകരർക്ക് വിവാഹം ചെയ്യാനാണ് 15-നും 45-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതെന്നും പെൺകുട്ടികളുണ്ടോ എന്നറിയാൻ വീടുകളിൽ അതിക്രമിച്ചു കയറി അലമാരകൾ അടക്കം പരിശോധിക്കുന്നുവെന്നും എതിർക്കുന്ന പുരുഷന്മാരെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്നുവെന്ന് വാർത്തകൾ പരക്കെ പരന്നിരുന്നു. അഫ്ഗാൻ സൈന്യവുമായി ചേർന്ന് താലിബാനെതിരെ പോരാടി മരിച്ചവരുടെ വിധവകളുടെ പേരും വിവരങ്ങളും താലിബാൻ പ്രത്യേകം ശേഖരിക്കുന്നെന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാനോ ജോലിക്ക് പോകാനോ പാടില്ല. ആവശ്യമില്ലാതെ വീടിന് പുറത്തവരിറങ്ങരുത്. ശിരസടക്കം ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം ധരിച്ചേ പുറത്തിറങ്ങുന്നെങ്കിൽ പോലുമാകാവൂ. പുറത്തിറങ്ങുമ്പോൾ പിതാവോ ഭർത്താവോ അടക്കമുള്ള അടുത്ത ബന്ധുക്കളായ, അതായത് വിവാഹം കഴിക്കൽ നിഷിദ്ധമായിട്ടുള്ള പുരുഷന്മാർ ഒപ്പം നിർബന്ധമായിട്ടും വേണം.
തുടങ്ങിയ നിയമങ്ങളാണ് താലിബാൻ അവരുടെ നിയന്ത്രണത്തിൻ കീഴിലുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കൊണ്ടുവരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവ ലംഘിച്ചാൽ പരസ്യമായ ചാട്ടവാറടി മുതൽ വധശിക്ഷ വരെ ലഭിക്കാം. ബന്ധുക്കളായ പുരുഷന്മാർക്കൊപ്പമല്ലാതെ എത്തുന്ന സ്ത്രീകൾക്ക് സാധനങ്ങൾ വിൽക്കരുതെന്ന് കടയുടമകൾക്ക് നിർദ്ദേശവും ഇവർ നൽകുന്നുണ്ട്. 1996 2001 കാലഘട്ടങ്ങളിൽ താലിബാൻ അധികാരത്തിലിരുന്ന സമയത്ത് സ്ത്രീകളുടെ ജീവിതം കടുത്ത ദുരിതത്തിലായിരുന്നു. ഇവർ വരയ്ക്കുന്ന അതിർവരമ്പുകൾ, ഇവരുണ്ടാക്കുന്ന നിയന്ത്രണ രേഖകൾക്കകത്ത് നിന്നു മാത്രമേ അവർക്ക് എന്തെങ്കിലും ശബ്ദിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പുറത്തിറങ്ങാനോ വിദ്യാഭ്യാസം നടത്താനോ സ്വാതന്ത്ര്യമില്ലാതെ ഭയത്തിന്റെ മുൾമുനയിൽ കഴിഞ്ഞ നാളുകൾ ഇന്നും അവിടുത്തെ സ്ത്രീകൾ മറന്നിട്ടില്ല എന്ന് വാർത്താ മാധ്യമങ്ങളോട് അവർ പറയുന്നു. താലിബാൻ വീണ്ടും അധികാരം വ്യാപിക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടുന്നത് വാരിയെടുത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് അധികം ആളുകളും. പിടിയിലായാൽ ഭീകരർ ലൈംഗിക അടിമകളാക്കുമെന്നും ക്രൂരമായി പീഡിപ്പിക്കുമെന്നാണ് ഇവർ ഭയക്കുന്നത്. അതേസമയത്തു തന്നെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് താലിബാന്റെ ഇപ്പോഴത്തെ വാദം. മതനിയമങ്ങൾക്കും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും എതിരില്ലാത്ത തരത്തിൽ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനും വിദ്യാഭ്യാസം നേടാനും അനുവാദം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ താലിബാൻ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അസാൻമാർഗിക പ്രവൃത്തികൾക്ക് പ്രചോദനം നൽകുന്നുവെന്നാണ് ഈ ഭീകര സംഘടനയുടെ കാഴ്ചപ്പാടും വെളിപ്പെടുത്തലും. ഇതുകാരണം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന സൂചനയും ഇവർ നൽകിയിരുന്നു. പ്രദേശങ്ങൾ പിടിച്ചടക്കി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ നിയമങ്ങൾ താലിബാൻ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയതോടെ പുറം ലോകവുമായി ബന്ധപ്പെടാനോ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനോ കഴിയാത്ത ഇരുണ്ട ദിനങ്ങളാണ് വരുന്നതെന്ന ഭയത്തിലാണ് ഇവിടെയുള്ള സ്ത്രീകൾ. ഇനി നമുക്കൊരു വാർത്ത കൂടി കാണാം. താലിബാന്റെ പുതിയ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. താടി വടിക്കരുത്, ദുർനടപ്പുകാരായി ആരോപിക്കപ്പെട്ട സ്ത്രീകളെ എറിഞ്ഞു കൊല്ലുക, പബ്ലിക്കിൽ കൊണ്ടുവന്നു തന്നെ ചാട്ടവാറിനടിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യക്തമായി പബ്ലിക്കാക്കിയിരിക്കുന്നു. നമ്മളതൊക്കെ കണ്ടവരാണ്. അപ്പൊ അതേ നിയമം തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ താലിബാൻ ഭടന്മാർക്ക് 15 വയസ്സിനകത്ത് പ്രായമുള്ള കുട്ടികളെ ലൈംഗിക അടിമകളായി നൽകണം തുടങ്ങിയ ഇത്തരം മനോഹരമായ പ്രാകൃത സമാധാനത്തിന്റെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിയുക. ഇത് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.